വളരെ ശക്തമായ ആക്ഷൻ എടുക്കുന്ന കാവിക്കുള്ളിലെ സിംഹം എന്ന് ഏതാണ്ട് ജനങ്ങളൊക്കെ സാവധാനത്തിൽ മനസ്സിലാക്കി കൊണ്ടുവരുന്ന ഗംഭീരമായിട്ടുള്ള ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള രണ്ടു പേരിലെ ഒരാൾ, ഒന്ന് അജിത് ഡോവല്, രണ്ട് യോഗി ആദിത്യനാഥ്. കാവിക്കുള്ളിലെ ഗർജിക്കുന്ന പ്രവർത്തിക്കുന്ന സിംഹം ഒരു തരത്തിലുള്ള സങ്കോചമോ സംശയമോ ഇല്ലാതെ ചങ്കൂറ്റത്തോടുകൂടി കുഴപ്പം കാണിക്കുന്നവരെ പിടിച്ചകത്തിടുന്ന, ആരോ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ തീവ്രവാദികളെയും മാവോയിസ്റ്റുകളെയും കൊല്ലുന്നു, എത്ര പേരെ കൊന്നു എന്ന്. അതിനദ്ദേഹം ഉത്തരം പറഞ്ഞത് എത്ര പേരെ കൊന്നു എന്നുള്ളതല്ല, ഇനി എത്ര പേരെയാണ് കൊല്ലാനുള്ളത് എന്നുള്ളതാണ് ലിസ്റ്റ് കയ്യിലുള്ളത് എന്ന് മാത്രമായിരുന്നു. ഈ നിസാമുദ്ദീനിൽ നടന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഗസിയാബാദിലേക്കും ഉത്തർപ്രദേശിലേക്കും തിരിച്ചു വന്നപ്പോൾ അവരുടെ തനതായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന കൂട്ടത്തിൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നേർക്ക് തുപ്പുകയും തുമ്മുകയും അതുപോലെ നോട്ടുകളിലെല്ലാം അവർ മൂക്ക് ചീറ്റുകയും തുപ്പുകയും ചെയ്ത്, പിന്നെ നേഴ്സുമാരുടെ മുമ്പിൽ നഗ്ന ശരീരം കാണിക്കുകയും മൂത്രമൊഴിക്കാൻ ചുമരുകളിൽ മൂത്രമൊഴിക്കുകയും എല്ലാം ചെയ്തത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതെല്ലാം ഡീറ്റെയിൽസ് എടുത്ത് അവരെ ഇനി മുതൽക്ക് പുരുഷ നേഴ്സുമാർ മാത്രമേ സഹകരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും വരുള്ളൂ, ഡോക്ടർമാരും മിനിമം മാത്രം അവിടെ എത്തുക, ആരെല്ലാമാണോ ഇത് ചെയ്തത് അവരുടെ എല്ലാവരുടെയും പേരിൽ NSA Act, നാഷണൽ സെക്യൂരിറ്റി ആക്ട് ചുമത്തിയിട്ട് അവരെല്ലാവരെയും NSA ജയിലിൽ കൊണ്ടുപോയിടാൻ ജയിലിലെ ക്വാറന്റൈൻ റൂമുകളെല്ലാം റെഡിയാക്കി വരുന്നു. ഒരുപക്ഷെ ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ജയിലിലെ ക്വാറന്റൈൻ റൂം തയ്യാറാക്കുന്ന ഒരു സംസ്ഥാനം. മാത്രമല്ല ഉത്തർപ്രദേശത്തിൽ എവിടെയെല്ലാമാണോ ഇൻഡോർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത്, ഇൻഡോർ മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു, മധ്യപ്രദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉത്തർപ്രദേശത്തിലേക്ക് വന്നവരുൾപ്പെടെ ഉള്ളവരെ ഉത്തർപ്രദേശിലെ ജയിലിലെ ക്വാറന്റൈനിലിടാനും മിനിമം ഭക്ഷണവും അതുപോലെ NSA അവരുടെ ചുമലിൽ ചുമത്തിയിട്ട് നമ്മുടെ മദനിയെ പോലെ എത്ര കാലം അകത്ത് കിടക്കേണ്ടി വരുമോ അത്രകാലം കിടത്താനും ഉള്ള എല്ലാ പരിപാടികളും വളരെ വ്യക്തമായിട്ട് നിയമപരമായിട്ട് തന്നെ അവരുടെ പുറത്ത് കേസ് ചാർജ് ചെയ്തിട്ട് FIR ഒക്കെ റെഡിയാക്കി വരുന്നൊരു കാഴ്ച. യഥാർത്ഥത്തിൽ ഭാരതം മുഴുവനും ഇത് മാതൃകയായിട്ട് സ്വീകരിച്ചാൽ, ഏതാണ്ട് മധ്യപ്രദേശിൽ ചൗഹാൻ അത് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ബീഹാറിൽ മിക്കവാറും ഉടനെ തന്നെ അദ്ദേഹവും ഇതേ രീതി അഡോപ്റ്റ് ചെയ്യും, പിന്നെ അങ്ങോട്ട് ഗുജറാത്തിൽ സ്വാഭാവികമായിട്ടും ഇത് തന്നെയായിരിക്കും ചെയ്യുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നാട്ടിലെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് നിയമം ലംഘിച്ച് മതത്തിൻ്റെയോ മറ്റേതിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും രക്ഷപ്പെടാമെന്ന് ധരിക്കുന്നത് ഇനി മുതൽക്ക് നടക്കില്ല. ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം രണ്ട് കാര്യത്തിൽ, ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ ഇവരെല്ലാം കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരവും തെണ്ടിത്തരവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും, ലോകം മുഴുവനും പിടിച്ചു കുലുക്കിയ കൊറോണയെ ഇങ്ങനെ ഭാരതം മുഴുവനും പ്രചരിപ്പിച്ച് ഭാരതത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഏതിൻ്റെ പിൻബലത്തോടുകൂടി എന്ത് ചെയ്താലും അവരെയൊക്കെ കറക്റ്റായിട്ടെടുത്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാനും, അത് വിദേശികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും ഒരാളെ പോലും ശിക്ഷിക്കപ്പെടാതെ വിടാതിരിക്കാൻ എല്ലാവരെയും ശിക്ഷിച്ചുകൊണ്ട്, ഇനി മേലിൽ അവരോ ഇതറിയുന്നവരോ കാണുന്നവരോ കേൾക്കുന്നവരോ ഈ നാടിനെ കുത്തുവാളയെടുപ്പിക്കാനും തെണ്ടിക്കാനും ചെയ്യില്ലെന്ന് ഉറപ്പു വരുത്തുന്ന വിധത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അവർക്ക് തുല്യം നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തെ മുഖ്യ ഭരണാധികാരി ആവശ്യമില്ലാതെ ആർക്കും ഒരു തരത്തിലുള്ള ഫേവറും ചെയ്യാതെ, എന്നാൽ March 31 800 കോടി രൂപ പാവങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് ഓരോ കാര്യത്തിനും ഭക്ഷണത്തിനും കൊടുത്ത് വീണ്ടും March 31, April 3 വീണ്ടും 630 കോടി രൂപ പാവങ്ങൾക്കും അതുപോലെ അംഗവൈകല്യമുള്ളവർക്കും കർഷകർക്കും എല്ലാം പെൻഷനും എമൗണ്ട് നേരെ കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വേളയിൽ വലിയ വലിയ കമ്പനികൾ ഉത്തർപ്രദേശിൽ അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ അവരുടെ കൂടി സഹായത്തോടുകൂടി ഈ പാവങ്ങൾക്കെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കുന്ന, എല്ലാ വ്യക്തികൾക്കും സഹായം എത്തിക്കുന്ന കർമ്മ പരിപാടി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ നാടിനെ കുത്തുവാളയെടുപ്പിക്കുന്ന ഏത് മതസ്ഥനും ഏത് വിഭാഗത്തിൽപ്പെടുന്നവനെയും ശേതിക്ക് കുത്തുവാളയെടുപ്പിക്കുന്ന വിധത്തിൽ ജയിൽ ഉൾപ്പെടെ, ജയിലിലെ ക്വാറന്റൈൻ റൂം ഉൾപ്പെടെ തയ്യാറാക്കുന്നതിൽ അസാധാരണമായി ശരിക്കും വിജയിച്ചിരിക്കുന്നത്
യോഗി ആദിത്യനാഥാണ്. ഭാരതത്തിലെ യോഗി ആദിത്യനാഥിന് തുല്യം വേറൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല. ഒന്നുകിൽ അജിത് ഡോവൽ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥായി തീരട്ടെ അടുത്ത നമ്മുടെ പ്രധാനമന്ത്രി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാവി ധരിച്ചുകൊണ്ട് ബന്ധനമില്ലാതെ ബന്ധത്തോടുകൂടി ശരിക്ക് ആസ്ഥിതാ ജനകാദയ ജനകാദി മഹാരാജാവിനെ പോലെ ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടി പ്രധാനമന്ത്രി ആയാൽ എന്ത് ഗംഭീരമായിരിക്കും അല്ലേ?